നമസ്കാരം. പഞ്ചതന്ത്രത്തിൽ നിന്നും എടുത്തിട്ടുള്ള ന മൂർഖമുപദിശേത് എന്ന പാഠമാണ് രണ്ടാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ള പാഠം. പാഠത്തിൻ്റെ പേര് ന മൂർഖമുപദിശേത്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മൂർഖനെ ഉപദേശിക്കരുത്. മൂർഖൻ എന്ന് പറഞ്ഞാൽ മണ്ടൻ എന്നാണ് അർത്ഥം. ന മൂർഖമുപദിശേത് എന്ന് പറഞ്ഞാൽ മണ്ടന്മാരെ, മണ്ടനെ ഉപദേശിക്കരുത് എന്നർത്ഥം. പണ്ഡിതനായ വിഷ്ണു ശർമ്മൻ എഴുതിയ പഞ്ചതന്ത്രം എന്ന ഗ്രന്ഥത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഈ പാഠം. പണ്ഡിതേന വിഷ്ണു ശർമ്മണ രചിതം നീതിസാരാണാം കഥാനാം സമാഹാരഭൂതം ഭവതി പഞ്ചതന്ത്രം. പണ്ഡിതനായ വിഷ്ണു ശർമ്മയാൽ രചിക്കപ്പെട്ട നീതിസാരാണാം കഥാനാം, നീതിയെക്കുറിച്ച് പറയുന്ന കഥകളുടെ സമാഹാരമാണ്, കൂടിച്ചേരലാണ് പഞ്ചതന്ത്രം എന്നാണ് ഇതിൻ്റെ അർത്ഥം. പണ്ഡിതേന വിഷ്ണു ശർമ്മണ രചിതം നീതിസാരാണാം കഥാനാം സമാഹാരഭൂതം ഭവതി പഞ്ചതന്ത്രം. തത്ര എന്ന് പറഞ്ഞാൽ അവിടെ എന്നാണ് അർത്ഥം. തത്ര എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ, അത്ര ഇവിടെ, തത്ര അവിടെ, തത്ര അവിടെ. പഞ്ചതന്ത്രാണി, ഈ പഞ്ചതന്ത്രത്തിൽ പഞ്ചതന്ത്രാണി, അഞ്ച് തന്ത്രങ്ങൾ. മിത്രലാഭ മിത്രഭേദ കാകോലുകീയം ലബ്ധപ്രണാശ അപരീക്ഷിത കാരകം. അപരീക്ഷിത കാരകം എന്നും ചിലയിടത്ത് അപരീക്ഷിത കാരിതം എന്നും പറയപ്പെടുന്നു. ച ഭവന്തി. തത്ര എന്ന് പറഞ്ഞാൽ അവിടെ. പഞ്ചതന്ത്രാണി, അഞ്ച് തന്ത്രങ്ങളുണ്ട്, അതിൻ്റെ പേരുകൾ പറയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലയോ, മിത്രലാഭ മിത്രഭേദ കാകോലികീയം ലബ്ധപ്രണാശ അപരീക്ഷിത കാരകം ച ഭവന്തി. ഇങ്ങനെ അഞ്ച് തന്ത്രങ്ങൾ. ഇതെന്താണെന്ന് ഞാൻ വിശദമായിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇനി വീണ്ടും പറയുന്നില്ല. അമരശക്തി മഹിളാരോപ്യ നാമകം രാക്ഷസ്യ രാജ ആസീത്. അമരശക്തി മഹിളാരോപ്യം എന്ന രാജ്യത്തിൻ്റെ രാജാവായിരുന്നു. മഹിളാരോപ്യം എന്ന രാജ്യത്തിൻ്റെ രാജാവായിരുന്നു ആരാ? അമരശക്തി. തസ്യ പുത്രാഹ മൂർഖാഹ ആസൻ. അദ്ദേഹത്തിൻ്റെ പുത്രന്മാർ മൂർഖാഹ ആസൻ, മണ്ടന്മാരായിരുന്നു. വിഷ്ണു ശർമ്മ താൻ പശുപക്ഷ്യാദീനാം കഥാനാം സഹായേന ബുദ്ധിമത അകാരയത്. വിഷ്ണു ശർമ്മ ഈ പഞ്ചതന്ത്രം എഴുതിയ ആളാണ്. ആരേ? വിഷ്ണു ശർമ്മൻ. വിഷ്ണു ശർമ്മ താൻ പശുപക്ഷ്യാദീനാം കഥാനാം സഹായേന. പശുപക്ഷ്യാദീനാം, പശു എന്ന് പറഞ്ഞാൽ മൃഗം എന്നാണ് അർത്ഥം. പശുപക്ഷ്യാദീനാം, മൃഗങ്ങളുടെയും പക്ഷികളുടെയും കഥകളുടെ സഹായത്തോടെ ബുദ്ധിമാന്മാരാക്കി എന്നാണ് അർത്ഥം. വിഷ്ണു ശർമ്മ അവരെ മൃഗങ്ങളുടെയും പക്ഷികളുടെയും കഥകളുടെ സഹായത്തോടെ ബുദ്ധിമാന്മാരാക്കി മാറ്റി. അതാണ് വിഷ്ണു ശർമ്മ താൻ
പശുപക്ഷ്യാദീനാം കഥാനാം സഹായേന ബുദ്ധിമതഃ അകാരയത്. തത്ര തത്ര എന്ന് പറഞ്ഞാൽ അവിടെ. മിത്രഭേദ നാമകാത് തന്ത്രാത് സങ്കലിതേ അയം കഥ. അപ്പോൾ അവിടെ നിന്നും മിത്രഭേദ നാമകാത് തന്ത്രാത്, മിത്രഭേദം എന്ന് പേരായ തന്ത്രത്തിൽ നിന്നും സങ്കലിതേ അയം കഥ, ഈ കഥ അവിടെ നിന്ന് എടുത്തിട്ടുള്ളതാണ്. പഞ്ചതന്ത്രത്തിലെ മിത്രഭേദം എന്ന തന്ത്രത്തിലെ ആ ഭാഗത്ത് നിന്നും എടുത്തിട്ടുള്ള സങ്കലിതയം എന്ന് പറഞ്ഞാൽ എടുത്തിട്ടുള്ള കഥ. അപ്പോൾ ആ പഞ്ചതന്ത്രത്തിൽ നിന്നും എടുത്തിട്ടുള്ള കഥയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പഞ്ചതന്ത്രത്തിലെ മിത്രഭേദം എന്ന തന്ത്രത്തിൽ നിന്നാണ് ഈ കഥ എടുത്തിട്ടുള്ളത്. കസ്മിഞ്ചിതരണ്യേ വാനരയൂഥം വസതി സ്മ. കസ്മിഞ്ചിത് അരണ്യേ, ഒരു കാട്ടിൽ. അരണ്യം എന്ന് പറഞ്ഞാൽ കാട്, അരണ്യേ എന്ന് പറഞ്ഞാൽ കാട്ടിൽ, വനം. വനം എന്ന് പറഞ്ഞാലും അടവി എന്ന് പറഞ്ഞാലും വിഭിന്നം എന്നൊക്കെ പറഞ്ഞാലും കാട് എന്നാണ് അർത്ഥം. കസ്മിഞ്ചിത് അരണ്യേ, ഒരു അരണ്യത്തിൽ, കാടിൽ, കാട്ടിൽ അല്ലയോ, കാട്ടിൽ. വാനരയൂഥം വസതിസ്മ, യൂഥം എന്ന് പറഞ്ഞാൽ സമൂഹം. സൗരയൂഥം എന്നൊക്കെ കേട്ടിട്ടില്ല, ഗ്രഹങ്ങളുടെ ആ സമൂഹം, സൂര്യനും മറ്റു ഗ്രഹങ്ങളും ചേർന്നുള്ള ആ സമൂഹത്തെയാണ് സൗരയൂഥം എന്ന് പറയുന്നത്. അതുപോലെ വാനരയൂഥം, വാനരഹ എന്ന് പറഞ്ഞാൽ കുരങ്ങൻ, വാനരയൂഥം കുരങ്ങന്മാരുടെ കൂട്ടം, സമൂഹം. വസതിസ്മ, താമസിച്ചിരുന്നു. വസതി എന്ന് പറഞ്ഞാൽ താമസിക്കുന്നു എന്നാണ് അർത്ഥം. അതിൻ്റെ കൂടെ സ്മ എന്നും കൂടി ചേരുമ്പോൾ ഭൂതകാലാർത്ഥമായി മാറും. വസതിസ്മ, താമസിച്ചിരുന്നു. വസതി എന്ന് പറഞ്ഞാൽ താമസിക്കുന്നു. വസതിസ്മ എന്ന് പറഞ്ഞാൽ താമസിച്ചിരുന്നു. കസ്മിഞ്ചിത് അരണ്യേ വാനരയൂഥം വസതിസ്മ, ഒരു കാട്ടിൽ കുരങ്ങന്മാരുടെ സമൂഹം താമസിച്ചിരുന്നു. തത്രൈവ സൂചിമുഖ നാമ ഖഗഃ അപി ആസീത്. തത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താ, അവിടെ അല്ലയോ. അവിടെ ഏവ, തത്ര ഏവ, അതാണ് തത്രൈവ. തത്ര ഏവ, അതാണ് തത്രൈവ, അവിടെ തന്നെ എന്നർത്ഥം. അവിടെ തന്നെ സൂചിമുഖ നാമ ഖഗഃ അപി ആസീത്, ആ കാട്ടിൽ അല്ലയോ, ആ കാട്ടിൽ തന്നെ സൂചിമുഖൻ എന്ന് പേരായ ഖഗഃ, ഖഗഃ എന്ന് പറഞ്ഞാൽ പക്ഷി, ആപ്പി എന്ന് പറഞ്ഞാൽ പക്ഷിയും എന്നർത്ഥം. പക്ഷിയും ആസീത്, ഉണ്ടായിരുന്നു. ഈ അപി എന്നുള്ളതിന് പല അർത്ഥങ്ങളും വരാറുണ്ട്. ഇവിടെ സൂചിമുഖനും എന്നുള്ള അർത്ഥം കേട്ടോ. ആ ഒരു പക്ഷിയും ആസീത്, താമസിച്ചിരുന്നു, ഉണ്ടായിരുന്നു. ഹേമന്തകാലഹ സമാഗതഹ, ഹേമന്തകാലം, ഹേമന്തകാലം വന്നു. ഹേമന്തം എന്ന് പറയുന്നത് ഒരു ഋതുവാണ് അല്ലയോ. നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ ഋതുക്കളെ കുറിച്ചൊക്കെ പഠിച്ചു, വസന്തം, ശിശിരം, വർഷം, ശരത്ത്, ഹേമന്തം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലയോ. അതിൽ ഹേമന്തകാലം, തണുപ്പുള്ള ഒരു കാലമാണ് ഹേമന്തകാലം. ഹേമന്തകാലഹ സമാഗതഹ, ഹേമന്തകാലം ആഗതമായി. ഒരു വർഷത്തിൽ ആറ് ഋതുക്കൾ വരാറുണ്ട് അല്ലയോ. ഒരു ഋതു എന്ന് പറയുന്നത് രണ്ട് മാസം, അങ്ങനെ ആറ് ഋതുക്കൾ ചേരുമ്പോൾ 12 മാസമാവും.
അതൊക്കെ അഞ്ചാം ക്ലാസ്സിലെ പുസ്തകത്തിലുണ്ട്. മറന്നുപോയെങ്കിൽ എടുത്ത് നോക്കി പഠിക്കുക. ഹേമന്തകാല സമാഗത, ഹേമന്തകാലം ആഗതമായി. ഛഞ്ചാവാതഹ വാതി ഛഞ്ചാവാതഹ എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ്. കൊടുങ്കാറ്റ് വാതി, വാതി എന്ന് പറഞ്ഞാൽ കാറ്റ് വീശുന്നതിനാണ് വാതി എന്ന് പറയുന്നത്. വാദം എന്ന് പറഞ്ഞാൽ കാറ്റ്. വാതഹ കാറ്റ്, കാറ്റ് വീശുന്നതിനെ വാതി എന്ന് പറയാം. അപ്പോൾ ഛഞ്ചാവാതഹ വാതി, കൊടുങ്കാറ്റ് വീശി. ഘനാഹ ഗർജന്തി, ഘനം, ഘനാഹ എന്ന് പറഞ്ഞാൽ മേഘങ്ങൾ. ഖനാഹ എന്ന് കേട്ടിട്ടില്ലേ, അതിനുമുമ്പ് കേട്ടിട്ടുണ്ടോ അവിടെ എങ്ങനെ? ഖനാഹ, ഖന, ഖനശ്യാമ എന്നൊക്കെ കേട്ടിട്ടില്ലയോ, കൃഷ്ണൻ്റെ പേരാണ് ഖനശ്യാമ വർണ്ണൻ എന്ന് പറഞ്ഞാൽ മേഘത്തിൻ്റെ ഇരുണ്ട നിറമുള്ളവൻ എന്നർത്ഥം. ഖനാഹ എന്ന് പറഞ്ഞാൽ മേഘാഹ. ഗർജന്തി, മേഘങ്ങൾ എന്ത് ചെയ്തു? ഗർജിച്ചു. മേഘങ്ങൾ ഗർജിക്കുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? മേഘങ്ങൾ തമ്മിൽ സയൻസിൽ പഠിച്ചിട്ടില്ലേ, മേഘങ്ങൾ പോസിറ്റീവും നെഗറ്റീവും ചാർജ് ഉള്ള മേഘങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ എന്തുണ്ടാവും? ഇടിയുണ്ടാവും, ഇടിമുഴക്കം. ഘനാഹ ഗർജന്തി, ഘനം, ഘനാഹ എന്ന് പറഞ്ഞാൽ മേഘങ്ങൾ, ഗർജന്തി എന്ന് പറഞ്ഞാൽ ഇടിമുഴക്കമുണ്ടായി. വിദ്യുത സ്ഫുരന്തി, ഇടിമുഴക്കമുണ്ടാകുമ്പോൾ ആ സമയത്ത് തന്നെ എന്ത് സംഭവിക്കാം? വിദ്യുത, മിന്നലുണ്ടാകും അല്ലയോ. സ്ഫുരന്തി എന്ന് പറഞ്ഞാൽ മിന്നുന്നു എന്നർത്ഥം. വിദ്യുത സ്ഫുരന്തി, മിന്നലുമുണ്ടായി. അപ്പോൾ ഇടിയുമുണ്ടായി, മിന്നലുമുണ്ടായി. വൃക്ഷാഹ ധ്രുവന്തി, വൃക്ഷങ്ങളൊക്കെ എന്ത് ചെയ്തു? ആളി ഉലഞ്ഞു അല്ലയോ. മഹതി വൃഷ്ടിർ ഭവതി, മഹതി വലിയ, വൃഷ്ടി ഭവതി വലിയ മഴയുണ്ടായി. വലിയ മഴ പെയ്യുന്നു ആ സമയത്ത്. എപ്പോഴാണ്? ഹേമന്തകാലമാണ്. കൊടുങ്കാറ്റടിച്ചു, ഇടിയും മിന്നലും ഉണ്ടായി, വൃക്ഷങ്ങളൊക്കെ ആടി ഉലഞ്ഞു. മഹതി വൃഷ്ടിർ ഭവതി, വലിയ മഴയും പെയ്തു. ഫുൾ കാറ്റും മഴയും ഇടിമിന്നലും ഒക്കെ ഉണ്ടായ ഒരു ഭീകരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ആ കാട്ടിൽ. സർവാഹ പ്രകൃതി ശബ്ദമുഖരിതാച, പ്രകൃതി മുഴുവൻ. സർവാഹ എന്ന് പറഞ്ഞാൽ മുഴുവൻ. സർവാ പ്രകൃതി, എല്ലാ പ്രകൃതി മുഴുവൻ, പ്രകൃതിയിലെല്ലായിടത്തും അല്ലയോ, പ്രകൃതി മുഴുവൻ. ശബ്ദമുഖരിതാച, ഈ കാറ്റും മഴയും ഇടിമുഴക്കവും മിന്നലും എല്ലാം കൂടി ചേർന്ന് ഭയങ്കര ശബ്ദമുഖരിതമായി തീർന്നു. വളരെയധികം ശബ്ദമുണ്ടായി. കാറ്റിൻ്റെയും ഇടിമുഴക്കത്തിൻ്റെയൊക്കെ ശബ്ദം കേൾക്കാൻ പറഞ്ഞു നമ്മൾ പേടിച്ചു പോകും. കിന്തു പശുപക്ഷിണ സ്വാവാസസ്ഥാനേ സ്ഥിതാഹ മൗനം അനുതിഷ്ഠന്തി. ഇത്രയും ശബ്ദ കോലാഹലങ്ങളൊക്കെ ഉണ്ടായെങ്കിലും, കിന്തു എന്നാൽ, പശു പക്ഷിണ, പശു എന്ന് പറഞ്ഞാൽ മൃഗം, മൃഗങ്ങളും പക്ഷികളും. സ്വാവാസസ്ഥാനേ, അതാണ് സ്വാവാസസ്ഥാനേ, സ്വന്തം ആവാസസ്ഥാനത്ത് താമസിക്കുന്ന സ്ഥലത്ത്. മൗനം അനുതിഷ്ഠന്തി, മൗനമായിട്ട് നിന്നു അല്ലയോ. അനുതിഷ്ഠന്തി, മൗനമായിട്ട് നിന്നു. പശുവും പക്ഷികളുമൊക്കെ സ്വന്തം വാസസ്ഥാനത്ത് പേടിച്ചരണ്ട് മിണ്ടാതെ തണുത്ത് വരച്ച് ഇരുന്നു. അവർ മാത്രം ശബ്ദമൊന്നും ഉണ്ടാക്കിയില്ല, ബാക്കി പ്രകൃതി മുഴുവൻ ശബ്ദമായിരുന്നു. തീവ്രേണ ശൈത്യേന സർവേ വാനരാഹ കമ്പന്തേ.
തീവ്രമായ ശൈത്യം കൊണ്ട്, ശൈത്യകാലം എന്ന് പറഞ്ഞാൽ തണുപ്പ് കാലം അല്ലേ, ശൈത്യം എന്ന് പറഞ്ഞാൽ തണുപ്പ്, തീവ്രേണ ശൈത്യേന വളരെ തീവ്രമായ തണുപ്പ് കൊണ്ട്, സർവേ വാനരാഹ എല്ലാ വാനരന്മാരും എല്ലാ കുരങ്ങന്മാരും, കമ്പന്തേ, കമ്പന്തേ എന്ന് പറഞ്ഞാൽ കമ്പനം ചെയ്യുക എന്ന് പറഞ്ഞാൽ വിറയ്ക്കുക, കമ്പന്തേ വിറയ്ക്കുന്നു കേട്ടോ, എല്ലാ വാനരന്മാരും അവിടെ ഇരുന്ന് വിറച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ, വാനരന്മാർ തണുത്ത് വിറയ്ക്കുന്നു ഭയങ്കരമായിട്ട്, അത്രയ്ക്ക് കൊടും തണുപ്പായിപ്പോയി. കേചിത് വാനരാഹ ഭൂമൗ പതിതാനി ഗുഞ്ചാഫലാനി അങ്കാരാൻ മത്വ സഞ്ചിത്യ പ്രജ്വലനായ ധമന്തി സ്മ. കേചിത് വാനരാഹ ചില വാനരന്മാർ, കേചിത് വാനരാഹ അതാണ്, കേചിത് വാനരാഹ, കേചിത്ത് അധികം വാനരാഹ രണ്ട് വാക്കുകളാണ്, അത് ഒറ്റ വാക്കായിട്ട് എഴുതിയിരിക്കുന്നു. കേചിത് വാനരാഹ ഭൂമൗ പതിതാനി ഗുഞ്ചാഫലാനി, ഭൂമിയിൽ പതിച്ച, ഭൂമിയിൽ വീണ് കിടന്ന ഗുഞ്ചാഫലാനി, ഗുഞ്ചാഫലം എന്ന് പറഞ്ഞാൽ കുന്നിക്കുരു, കുന്നിക്കുരു കണ്ടിട്ടുണ്ടോ എല്ലാവരും? ഒരു വശം ചുവപ്പും കറുപ്പും കൂടി ചേർന്ന മനോഹരമായ ഒരു കുരുവാണ് കുന്നിക്കുരു. കുന്നിമണി എന്ന് കേട്ടിട്ടില്ലയോ? കുട്ടികൾ ശേഖരിച്ചൊക്കെ വയ്ക്കാറുണ്ട്, എണ്ണിപ്പഠിക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലയോ? അങ്ങനെ അതിൻ്റെ പേരാണ് ഗുഞ്ചാഫലാനി. ഗുഞ്ചാഫലാനി എന്ന് പറഞ്ഞാൽ കുന്നിമണികൾ എന്ന് പറഞ്ഞാൽ കുന്നിക്കുരു, മഞ്ചാടിക്കുരു പോലത്തെ വേറൊരു സാധനമാണ് കുന്നിക്കുരു. ഗുഞ്ചാഫലാനി അങ്കാരാൻ മത്വ സഞ്ചിത്യ. അങ്കാരാൻ, അങ്കാരാൻ മത്വ എന്ന് പറഞ്ഞാൽ തീയാണെന്ന് വിചാരിച്ചിട്ട് കേട്ടോ, അഗ്നിയാണെന്ന് വിചാരിച്ച് സഞ്ചിത്യ ശേഖരിച്ചിട്ട് പ്രജ്വലനായ ധമന്തിസ്മ. പ്രജ്വലനായ ഇത് അങ്കാരാൻ മത്വ എന്ന് പറഞ്ഞാൽ തീക്കനലുണ്ടല്ലോ, തീക്കനലാണെന്ന് വിചാരിച്ചു. ആ ചുവപ്പും കറുപ്പും കളറ്, ആ ചുവന്ന ഇതും കറുത്തതുമായ നിറങ്ങൾ കണ്ട് ഈ കുന്നിക്കുരുവെല്ലാം കുരങ്ങന്മാർ വിചാരിച്ചു തീക്കനലാണത്രേ, തീക്കനലാണെന്ന് വിചാരിച്ച് അതെല്ലാം കൂടി ശേഖരിച്ച് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു, പ്രജ്വലനായ കത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ധമന്തിസ്മ ഊതി, ഊതിക്കൊണ്ടിരുന്നു അല്ലയോ. ഈ കുന്നിക്കുരു എല്ലാം കൂടി പിറക്കി കൂട്ടിയിട്ട് കത്തിക്കാൻ വേണ്ടി ഊതുന്നു തീയാണെന്ന് വിചാരിച്ചിട്ട്. വാനരാണാം വ്യർത്ഥം പ്രയത്നം വിലോക്യ സൂചിമുഖ അവദത്. നേരത്തെ പറഞ്ഞില്ലയോ ആ കാട്ടിൽ തന്നെ സൂചിമുഖൻ എന്ന് പറഞ്ഞ പക്ഷിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വാനരന്മാരുടെ ഈ വ്യർത്ഥം പ്രയത്നം വിലോക്യ, അർത്ഥമില്ലാത്ത പ്രവൃത്തി, വ്യർത്ഥം എന്ന് പറഞ്ഞാൽ അർത്ഥമില്ലാത്ത, അർത്ഥമില്ലാത്ത പ്രയത്നം, ഈ പരിശ്രമം വിലോക്യ കണ്ടിട്ട് സൂചിമുഖ അഭവത്, സൂചിമുഖൻ പറഞ്ഞു. എന്താണ് ഒരു വാനരന്മാർ ചെയ്ത അർത്ഥമില്ലാത്ത പ്രവൃത്തി? തീക്കനലാണെന്ന് വിചാരിച്ച് കുന്നിമണികൾ വാരി കൂട്ടിയിട്ടിട്ട് കത്തിക്കുന്നതിന് വേണ്ടി ഊതി. ഇങ്ങനെയുള്ള ആ വ്യർത്ഥമായ പരിശ്രമം കണ്ടിട്ട് സൂചിമുഖ അഭവത്, സൂചിമുഖൻ പറഞ്ഞു. ഭോ മൂർഖാഹ അല്ലയോ മണ്ടന്മാരെ, നൈതേ വന്യഗണാഹ ന ഏതേ വന്യഗണാഹ, അത് ചേർത്ത് പറഞ്ഞിരിക്കുന്നു, നൈതേ വന്യഗണാഹ ഇത് തീക്കനലല്ല, ഇത് തീക്കനലല്ല,
ഗുഞ്ചാഫലാനി ഏതാനി ഏതാനി ഗുഞ്ചാഫലാനി ഇവ ഗുഞ്ചാഫലങ്ങളാണ് കുന്നി കുരുക്കളാണ് കുന്നിമണികളാണ് എന്ന് പറയുന്നു ആര് പറയുന്നു സൂചിമുഖൻ ഗുഞ്ചാഫലാനി ഏതാനി അതാണ് ചേർത്ത് പറഞ്ഞിരിക്കുന്നത് ഗുഞ്ചാഫലാനി ഏതാനി ഇത് അല്ലയോ മണ്ടന്മാരെ ഇത് നിങ്ങൾ വിചാരിക്കും പോലെ അഗ്നിയൊന്നുമല്ല തീക്കനലൊന്നുമല്ല അത് കുന്നിമണികളാണ് ഏതസ്മിൻ ചീതരക്ഷ ന ഭവിഷ്യതി ഏതസ്മാത് ചീതരക്ഷ ന ഭവിഷ്യതി ഏതസ്മാത് ഏതസ്മാത് ഇതിൽ നിന്നും ശീതരക്ഷ തണുപ്പിൽ നിന്നുള്ള രക്ഷ ന ഭവിഷ്യതി ഉണ്ടാകില്ല ഏതസ്മാത് ശീതരക്ഷ ചേർത്ത് പറയുമ്പോൾ ഏതസ്മാത് ശീതരക്ഷ എന്ന് പറയും ഇതിൽ നിന്നും ശീതരക്ഷ തണുപ്പിൽ നിന്നുള്ള രക്ഷ ന ഭവിഷ്യതി കുരങ്ങന്മാർ നല്ല തണുത്ത് പറിച്ചിരുന്ന കുരങ്ങന്മാരാണ് തീയാണെന്ന് വിചാരിച്ച് ചൂട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുന്നിമണികളെല്ലാം പിറക്കി വെച്ച് ഊതി തീ കായാം എന്ന് വിചാരിച്ചു പക്ഷേ അത് തീയല്ലായിരുന്നു തീയാണെന്ന് വിചാരിച്ച് കത്തിക്കാൻ വേണ്ടി ഊതിക്കൊണ്ടിരുന്നു തീക്കനലാണെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇത് കണ്ട സൂചിമുഖം പറഞ്ഞു അല്ലേ മണ്ടന്മാരെ അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അഗ്നിയൊന്നുമല്ല തീക്കനലൊന്നുമല്ല അതിൽ നിന്നും തണുപ്പിൽ നിന്ന് രക്ഷ കിട്ടാനുള്ള ഒന്നും ലഭിക്കില്ല തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ അതുകൊണ്ട് സാധിക്കില്ല എന്ന് സൂചിമുഖൻ പറഞ്ഞു.